നമസ്കാരം നാൽപ്പത് വർഷത്തിനിടെ ഏഴ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനാല് സ്ത്രീകളെ വിവാഹം ചെയ്തയാൾ അറസ്റ്റിലായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്നാണ് അറുപത് വയസ്സ് പിന്നിട്ട വിവാഹ തട്ടിപ്പുകാരൻ പിടിയിലായത് വിവാഹം കഴിച്ച് കുറച്ചു കാലം ഭാര്യയ്ക്കൊപ്പം താമസിച്ച ശേഷം അവരുടെ സമ്പാദ്യങ്ങൾ തട്ടിയെടുത്ത് മുങ്ങുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ അറസ്റ്റിലായ പ്രതി കുറ്റം നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇയാൾ ആദ്യമായി വിവാഹിതനായത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിച്ചു ഈ രണ്ട് വിവാഹങ്ങളിലായി അഞ്ച് മക്കളുമുണ്ട് പിന്നീട് ഭാര്യമാരുടെ അറിവില്ലാതെ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യുകയായിരുന്നു മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് മറ്റു വിവാഹങ്ങൾ കഴിച്ചത് ഡൽഹിയിലെ ഒരു സ്കൂൾ അധ്യാപികയാണ് ഇയാൾ അവസാനം വിവാഹം കഴിച്ചത് ഭർത്താവ് മുൻപ് വിവാഹം കഴിച്ചിരുന്നുവെന്ന് അറിഞ്ഞ അധ്യാപിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഭുവനേശ്വരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു ഡൽഹി പഞ്ചാബ് ഒഡീഷ ആസാം ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ട അധ്യാപികയെ വിവാഹത്തിന് ശേഷം ഇയാൾ ഒഡീഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് ഭുവനേശ്വർ ഡി സി പി ഉമാശങ്കർ പറഞ്ഞു പ്രതിയിൽ നിന്ന് പതിനൊന്ന് എ കാർഡുകളും നാല് ആധാർ കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു ജോലി വാഗ്ദാനം ചെയ്ത് ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളിൽ നിന്ന് പണം തട്ടിയെടുത്തതിന് ഇയാൾക്കെതിരെ കൊച്ചിയിലും കേസുണ്ട്